ഗുഡ് ഈവനിങ് എവാൻ നമ്മുടെ ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സിലെ ആദ്യത്തെ സെഷൻ ആണ് ഇതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാനുള്ള ഒരു ഡിസിഷനോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് കുറച്ച് ഡി ഐ ഒരു സെറ്റ് ചോദ്യങ്ങൾ കൂടെ ചെയ്ത് പഠിക്കാനുള്ള അവസരം കൂടി നൽകുന്നതായിരിക്കും ഇത്തവണത്തെ എക്സാം എഴുതി ആരൊക്കെയുണ്ട് ഈ കൂട്ടത്തില് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിലൊന്ന് പറയാമോ ഓഡിയോ സ്ക്രീനും ഒക്കെ ക്ലിയർ അല്ലേ ചാറ്റ് ബോക്സ് ജസ്റ്റ് യൂസ് ചെയ്യാനേ നമുക്കൊരു ഇന്ററാക്റ്റീവായിട്ട് പോകാൻ അത് ആവശ്യമാണ് നികിത എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ നബീല കുറെ പേരുണ്ട് ഓക്കെ ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യാമോ ഇത്തവണ എക്സാം എഴുതിയവര് യെസ് എന്നൊന്ന് പറയാമോ ഓക്കെ ജിലു എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ രണ്ടുപേര് ഈ കൂട്ടത്തിന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഏതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള യൂണിറ്റ് നമ്മുടെ പേപ്പർ വണ്ണില് ജിലുവിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ഈ പത്ത് യൂണിറ്റ് ഒന്നോ രണ്ടോ യൂണിറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള യൂണിറ്റ് ഏതായിരുന്നു വസീലയുടെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോ എന്തായാലും ജിലൂന് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എൻവൺമെന്റ് നമുക്ക് ആ യൂണിറ്റുകളൊക്കെ ഫോക്കസ് ചെയ്യാം സിസ്റ്റമാറ്റിക് ആയിട്ട് മുഴുവൻ യൂണിറ്റുകളും പഠിക്കാം അതിന് മുൻപായിട്ടൊരു ഓവർവ്യൂ നൽകാനായിട്ട് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുക നമ്മുടെ പേപ്പർ വണ്ണിലെ ഒരു ഐഡിയൽ സ്കോർ എത്രയാണ് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജെ ആർ എഫ് നേടാൻ വേണ്ടിട്ട് പേപ്പർ വണ്ണിൽ ഐഡിയൽ ആയിട്ട് എത്ര സ്കോർ ചെയ്യണം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എല്ലാവർക്കും പറയാൻ കേട്ടോ ഈ ഇന്ററാക്റ്റീവ് അല്ല സെഷനെങ്കിൽ നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിന്റെ ആവശ്യമില്ലല്ലോ ഇത് വീണ്ടും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങ് തന്നാ പോരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിലൂടെയെങ്കിലും കുറെ പേരുള്ളത് കൊണ്ട് എല്ലാവർക്കും മൈക്ക് ഓൺ ആക്കി സംസാരിക്കാൻ പറ്റിക്കോളണം എന്നില്ല ഓക്കെ ആ പറയുന്നു മുപ്പത്തിയഞ്ച് ജിലു പറയുന്നു മുപ്പത്തിയഞ്ച് അമൃത നയന്റി നൈൻ അതാ പറ്റില്ല അമൃത കാര്യെന്താന്ന് അറിയുന്നു ഒരു ചോദ്യത്തിന് എത്ര മാർക്ക് അമൃത ഒരു ചോദ്യത്തിന് എത്ര മാർക്കാ രണ്ട് മാർക്ക് അല്ലേ ജിലു അപ്പൊ എങ്ങനെയാ അമൃത നയന്റി നൈൻ പെർസെന്റേജ് മേടിക്കാം അത് തന്നെ തെറ്റിപ്പോയില്ലേ ഒന്നുകിൽ നയന്റി എയ്റ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് നാൽപ്പത്തി ഒൻപത് ചോദ്യം ശരിയാക്കി എത്ര മാർക്ക് കിട്ടും നയന്റി എയ്റ്റ് കിട്ടും ആയിട്ടുള്ള ലക്ഷ്യങ്ങളിലൊക്കെ കേട്ടോ നമുക്കൊരു തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ്റ്ററക്റ്റ് ആക്കി കഴിഞ്ഞാല് മുപ്പത്തഞ്ച് ശതമാനം പോരാ പോരാക് ജോബ്സ് എന്നാണ് പേര് കാണുന്നില്ല ആ നൂറിലൊരു ശ്രീലേഖ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു മറ്റാരൊക്കെ പറഞ്ഞു മുപ്പത്തഞ്ച് ചോദ്യം ശരിയാക്കിയാൽ മതിയെന്നു അത് നല്ലൊരു സ്കോറാണ് ഒരു സെവന്റി ടു എറ്റി സ്കോർ ചെയ്യാൻ പറ്റിയ വളരെ മികച്ച സ്കോറായി അല്ലേ ഇനിയും ആ സ്കോറിലെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെവൻറ്റി പെർസെന്റേജ് പ്ലസ് നമ്മൾ എന്തായാലും സ്കോർ ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുക്കണം ഇതിൽ സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള യൂണിറ്റുകൾ ഏതാ മൂന്ന് യൂണിറ്റുകൾ ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം ഇപ്പോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസിലൂടെയും പഠിക്കുകയും ചെയ്താൽ സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള യൂണിറ്റ് ജിലു പറഞ്ഞു ശ്രീലേഖ പറഞ്ഞു പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ മാതമാറ്റിക്കൽ ഓക്കെ റീഡിങ് കോമ്പിനേഷൻ നിക്കിത കറക്റ്റ് ആയിട്ട് പറഞ്ഞു നബീല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ വസീല പറയുന്നു ഇതിലൊരു രണ്ട് യൂണിറ്റുകൾ ഒഴിച്ച് യൂണിറ്റ് എന്ന് തന്നെ പറയാം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവൺമെന്റും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവും മാറ്റി നിർത്തിയാ ഇന്ത്യൻ ലോജിക്കൊക്കെ വരുന്ന നമ്മുടെ ലോജിക്കൽ റീസണിങ്ങും കുറച്ചൊരു ചോദ്യങ്ങളാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊന്നും രണ്ടോ ചോദ്യം വന്നേക്കാന്ന് പറയാം ഈ രണ്ടോ മൂന്നോ യൂണിറ്റുകളെ മാറ്റിവെച്ചാല് ബാക്കി എല്ലാ യൂണിറ്റുകളും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയയാണ് ക്ലിയർ ആണ് പേപ്പർ വണ്ണിലെ ആദ്യത്തെ യൂണിറ്റ് ഏതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഒരു ഫ്രീ വീഡിയോ ചെയ്തിരുന്നു ആ ഒന്നും പഠിക്കാതെ നമുക്ക് നെറ്റ് നേടാം ഇന്നത്തെ ലൈവ് നമ്മുടെ ആയിട്ടുള്ള ക്ലാസ്സിലും അനുവിനൊക്കെ ഓർമ്മയുണ്ടാവും കുറെ ചോദ്യങ്ങൾ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തതിനകത്ത് പല ചോദ്യങ്ങളും മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന മെത്തേഡ് പറ്റുന്നതാണ് ഒന്നും പഠിക്കാതെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ പല ചോദ്യങ്ങളും നമുക്ക് ശരിയാക്കാം ഇന്നൊരു ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് അതുപോലെ സ്പ്ലിറ്റ് ഫോം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ആ ഓപ്ഷൻസിലെ വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ പോലും ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചോദ്യം അത് കണ്ടു കണ്ടുകഴിഞ്ഞാല് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും പക്ഷെ അതില് ചോദ്യം മനസ്സിടുത്തി നാല് ഓപ്ഷനുകളും വായിച്ചാൽ ഡയറക്റ്റ് ഉത്തരത്തിലെത്തും ഞാൻ അതിശയോക്തി പറയുകയല്ല ഇന്ന് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ അക്സെപ്റ്റ് ഒരു ഫാക്റ്റ് ആണ് അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുകയും പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ പരമാവധി ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുന്നത് ശരിയാക്കാനായിട്ട് പറ്റും പക്ഷെ മനസാന്നിധ്യവും നമുക്കൊരു ധാരണയും വേണം ജിലു അമൃതയും വസീലയും ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നോണ്ട് ചോദിക്കാം നമ്മൾ ആരുടെ പൊസിഷനിൽ നിന്ന് ചിന്തിച്ച് വേണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നെറ്റ് പേപ്പർ വണ്ണിന് സ്റ്റുഡന്റ് ആണെന്ന് പേര് ടീച്ചർ പറയുന്നുണ്ട് ഓക്കെ സ്റ്റുഡന്റ് ഓക്കെ കുറച്ചുകൂടെ സ്പെസിഫിക് ആവാനും എന്തായാലും സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിലല്ല ഒരു ഐഡിയൽ ആയിട്ടുള്ള കോളേജ് പ്രൊഫസറുടെ പൊസിഷനിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറുടെ അല്ലെ പ്രൊഫസറുടെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പരീക്ഷ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ ആരാവാൻ അമൃത ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നമ്മള് പി ജി ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് യു ജി ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന അധ്യാപികയോ അധ്യാപകനോ ആവാനായിട്ടാ അപ്പൊ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഏത് ചോദ്യം ആൻസർ ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ സ്വയം ചോദിക്കേണ്ട അല്ലെങ്കിൽ സ്വയം പ്രതിഷ്ഠിക്കേണ്ട ഒരു സ്ഥാനമുണ്ട് അതെന്താ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ അവർ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും ക്ലാസ്സില് കുട്ടികൾ ബഹളം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങള് നെറ്റ് പേപ്പറിന് പേപ്പർ വണ്ണു സ്ഥിരം ചോദിക്കുന്ന പാറ്റാണ് അവിടെ ഒക്കെ നമ്മൾ എന്താ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപിക അല്ലെ അധ്യാപകൻ പെരുമാറുന്നു എന്നുള്ളത് ചിന്തിക്കാം ക്ലിയർ ആണ് അതുപോലെ സിലബസ് കവർ ചെയ്യുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അഞ്ച് മാർക്ക് അഞ്ച് അഞ്ച് പത്ത് മാർക്ക് സാധാരണഗതിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നാണ് വെയിപ്പ് ചിലപ്പോ ഒന്നോ രണ്ടോ ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയേക്കാം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലോ രണ്ടാമത്തെ യൂണിറ്റ് ഏതാ എല്ലാവരുടെയും കയ്യിൽ പ്രിന്റഡ് സിലബസ് ഉണ്ടാവണേ പ്രിന്റഡോ അല്ലെങ്കിൽ എഴുതിയെടുത്ത സിലബസ് എങ്കിലും ഉണ്ടാവും അത് മസ്റ്റായിട്ടും വേണം ആപ്റ്റിറ്റ്യൂഡില് നമുക്ക് അഞ്ചും ശരിയാക്കാൻ ചിലപ്പോ പറ്റിയെന്നു വരില്ല ചില ഓഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം ചില സോഫ്റ്റ്വെയർ ടൂളുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് റെഫറൻസിങ് സ്റ്റൈൽ ഒക്കെ ചിലപ്പോ കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യമൊക്കെ വന്നേക്കാം പക്ഷേ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് നമ്മുടെ ബെൽ കർവിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മീൻ മീഡിയൻ മോഡ് സ്ക്യൂനസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാല് അല്ലെ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഓർത്തതാ തേർഡ് യൂണിറ്റിന്റെ പേരെന്താ തേർഡ് യൂണിറ്റ് േഷനോ റീഡിങ് കോംബ്രിഹെൻഷനോ അല്ലെ റീഡിങ് കോംബ്രിഹെൻഷനാ തേർഡ് യൂണിറ്റ് നിങ്ങൾ ഡെയിലി അഞ്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അടുപ്പിച്ച് ഒരു പത്ത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലെല്ലാം ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കിട്ടുവാണെങ്കിൽ പ്രാക്ടീസ് നിർത്താം അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പത്രത്തിന്റെ എഡിറ്റോറിയല് വായിക്കാനായിട്ട് ഒരു എഡിറ്റോറിയല് വായിച്ച് തീർക്കാൻ എത്ര സമയം എടുക്കുന്ന ഗീതാ അല്ലെങ്കിൽ ആതിര പറഞ്ഞു ഒരു എഡിറ്റോറിയൽ വായിക്കാൻ നമുക്ക് എത്ര സമയം വേണം അഞ്ചു മിനിറ്റ് വേണോ പത്ത് മിനിറ്റ് വേണോ പതിനഞ്ച് മിനിറ്റ് വേണോ വായിക്കുന്ന ഡെപ്ത് അനുസരിച്ച് നമുക്കൊരു ആവറേജ് പത്ത് മിനിറ്റ് തന്നെ എടുക്കാം അല്ലേ കൂടുതൽ പേരും പറയുന്നത് പത്ത് പ്ലസ് ഓർ മൈനസ് ഫൈവ് പത്ത് മിനിറ്റ് നമുക്ക് ഒരു ദിവസം നമ്മുടെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചിലവാക്കുന്നതിൽ നഷ്ടമുണ്ടോ വേറൊരു പോയിന്റുകൂടെ ഉണ്ട് കേട്ടോ ഈ റീഡിങ് കോംപ്രഹെൻഷൻ പോലെ കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ എല്ലാ പേപ്പർ ടൂവിലും രണ്ട് സെറ്റ് ചോദ്യങ്ങൾ വരാറുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ പരീക്ഷ എഴുതിയവർക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയായിരിക്കും ഏത് പേപ്പർ ടൂ ആണെങ്കിലും മലയാളം അടക്കം പേപ്പർ ടൂല് രണ്ട് പാസേജുകൾ തന്നിട്ട് അഞ്ചഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടെങ്കിലും ഉണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ അത് ഓർത്തു ഓർത്തുവച്ചു അപ്പൊ തന്നെ പാസേജ് വായിച്ച് കോംപ്രിഹെൻഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന എത്ര ചോദ്യങ്ങളായിടും പേപ്പർ വണ്ണിൽ അഞ്ച് പേപ്പർ ടു പത്ത് എത്ര ചോദ്യമായി ടോട്ടല് എത്ര ചോദ്യമായി ടോട്ടലായിട്ട് ഏ ആരാ പത്തെന്ന് പറഞ്ഞേ അഞ്ചും പത്തും കൂടി കൂട്ടിയാല് നമുക്ക് പതിനഞ്ച് ചോദ്യങ്ങളായി മൊത്തം നെറ്റ് പരീക്ഷയ്ക്ക് എത്ര ചോദ്യമേ ഉള്ളൂ െറ്റ് പരീക്ഷയ്ക്ക് എത്ര ചോദ്യമേ ഉള്ളൂ നമുക്ക് ആകെ നൂറ്റമ്പത് ചോദ്യമേ ഉള്ളൂ അതില് പതിനഞ്ച് ചോദ്യം എന്ന് പറഞ്ഞാല് എന്തൊരു വലിയ വെയിറ്റേജ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്ത് വലിയ വെയിറ്റേജ് ആണെന്ന് ചിന്തിച്ചു നോക്കിയേ ചെറിയ വെയിറ്റേജ് ആണോ വലിയ വെയിറ്റേജ് ആണോ പത്ത് ശതമാനമാണ് റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി കേസ് സ്റ്റഡി മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിലെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും വേണം എങ്കിൽ പോലും ഈ സംഗതി പഠിക്കാതെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ജെ ആർ എഫ് കിട്ടേണ്ട ആള് ചിലപ്പോ നെറ്റ് പോലും കിട്ടാത്ത ഒരാളായിട്ട് മാറിയേക്കാം ആലോചിച്ച് നോക്കേ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്കുണ്ട് പക്ഷെ ഈ പതിനഞ്ച് ചോദ്യം നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് എഴുപത് ശതമാനമാക്കി എടുക്കാൻ പറ്റിയെന്ന് കരുതിക്കും സെവന്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജെആർഎഫ് നേടിയ ഒരാളുടെ കൂട്ടത്തിൽ എത്തും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന എംഫസൈസ് ഇതിന് ദിവസം എത്ര മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി ഒരു എഡിറ്റോറിയൽ പതിനഞ്ച് മിനിറ്റ് വായിക്കുക ടെഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ ടെഡ് ടെക്സ് സെർച്ച് ചെയ്താലും മതി നല്ല ഇംഗ്ലീഷ് പതിനഞ്ച് മിനിറ്റ് കേൾക്കുക ഇത് നിങ്ങളുടെ പഠിക്കുന്ന സമയമായിട്ട് പോലും കൂട്ടണ്ടെന്നുള്ളതാ ഇമ്പോർട്ടന്റ് ഹെഡ്ഫോൺ ഉള്ള ആരൊക്കെയുണ്ട് ഹെഡ്ഫോൺ ഉള്ളവര് ടെൻഡല്ല ആരുടെയൊക്കെ കയ്യിൽ ഹെഡ്ഫോൺസ് ഉണ്ട് വയർഡോ വയർലെസ്സോ ടെഡക്സ് അല്ല നബില ടെഡക്സ് കേൾക്കണ്ട ടെ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ പാരന്റ്സ് കുറെ പേര് ഇതിൽ ഉണ്ടാവും ഇനി അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ കാർ ഓടിക്കുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ദിവസം കേൾക്കുന്നുണ്ട് ഇല്ലേ ഫോൺ പതിനഞ്ച് മിനിറ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഡിജിറ്റൽ എന്ന് വെൽബീന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട് അത് ഓൺ ആക്കിയിട്ടാ നമുക്ക് കാണാം നമ്മൾ ഓരോ ദിവസവും മൂന്നും നാലും മണിക്കൂറൊക്കെ ഫോണിന്റെ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് തോണ്ടുന്നുണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുന്ന നെറ്റ് പേപ്പർ വണ്ണിനും പേപ്പർ കൂടെ ചേർത്ത് പത്ത് ശതമാനം മാർക്ക് ഒന്നും രണ്ടും മാർക്ക് അല്ല മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയക്ക് വേണ്ടി ഡെയിലി ഒരു ഹാഫ് ആൻ അവർ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റൂ പതിനഞ്ച് മിനിറ്റ് എഡിറ്റോറിയൽ വായിക്കാൻ പതിനഞ്ച് മിനിറ്റ് ഹെഡ് ടോക്സ് കേൾക്കാൻ ഇത്തരം കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ നമ്മളോട് എന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഞാൻ ഈ കാര്യം പല ബാച്ച് വിദ്യാർത്ഥികളോട് പലരോടും പറയുന്നുണ്ട് എനിക്ക് ഈ കൂട്ടത്തിൽ ഉറപ്പുണ്ട് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം പേര് മാക്സിമം ഒരു വൺ ബൈ ഫോർത്ത് ആൾക്കാർ ഇതില് ഞാൻ പേര് വായിക്കുവാണെങ്കിൽ ആശിഷ് വിശ്വലക്ഷ്മി ആതിര നബീന നാല് പേര് നിങ്ങളിൽ ഒരാള് അടുത്ത ആറു മാസം ഇത് സ്ഥിരമായിട്ട് ചെയ്യും ഞാൻ പ്രോബിലിറ്റി ആട്ടോ പറയുന്നേ ഈ നാലിലൊരാള് ചെയ്യുന്നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് മാസം ഇത് ചെയ്യുന്ന ആൾക്ക് ആൾക്കാൻ ഏറ്റവും ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും ഈ കൺസിസ്റ്റൻസി കീവേഡ് ആർക്കിപ്പോ അടുത്ത ആറു മാസത്തില് ഒരു മാസം നാലോ അഞ്ചോ ദിവസം വിട്ടുപോട്ടെ കാര്യം കുഴപ്പമില്ല നമ്മൾ മനുഷ്യന്മാരല്ല എല്ലാ ദിവസവും യന്ത്രങ്ങളെ പോലും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല പക്ഷേ ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ച് ദിവസമെങ്കിലും മാസം ഇത് ചെയ്യാൻ പറ്റുമോ പറ്റൂടോ ഒരു മാസം ഇരുപത് ദിവസം അരമണിക്കൂർ പഠിച്ചാൽ പോലും റീഡിങ് കോമ്പ്രിഹെൻഷൻ ഒരു എഡിറ്റോറിയലും ടെഡും കേക്കുകയും വായിക്കുകയും ചെയ്താൽ പോലും ഒരു മാസത്തിൽ എത്ര മണിക്കൂറായി പത്ത് മണിക്കൂർ നിസ്സാര സമയമല്ല ഉള്ളൂ അഞ്ചു മാസം ജൂണിന് മുമ്പ് നിങ്ങൾക്ക് ഒരു അഞ്ചു മാസം ഇത് ചെയ്യാൻ പറ്റിയ ആറ് മാസവും ഞാൻ കൂട്ടുന്നില്ല നൂറ് മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസിനായിട്ട് മാറ്റി വെച്ചില്ലേ പഠിക്കാനായിട്ട് മാറ്റി വെച്ചു ഏറ്റവും ഒടുവിൽ പരീക്ഷയോടൊക്കെ അടുക്കുമ്പോൾ നമ്മുടെ എം ജെ ആർ എഫ് ടെസ്റ്റ് സീരീസ് എല്ലാവർക്കും ഇല്ലേ ആ ടെസ്റ്റ് സീരീസിലെ അഞ്ചഞ്ച് ചോദ്യങ്ങൾ ഒരു വീക്കെൻഡിൽ ഒന്നോ രണ്ടോ സെറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇതേപോലെയാണ് അടുത്ത യൂണിറ്റ് ഏതാ നമ്മുടെ റീഡിങ് കോമ്പ്രിഹൻഷൻ കഴിഞ്ഞാൽ റീഡിങ് കോമ്പ്രഹേഷൻ കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അല്ലേ അല്ലേത് ഒരു അധ്യാപികന്നുള്ള അധ്യാപകൻ എന്നുള്ള നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ലൈഫിലും നോൺ വെർബലും വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സംസാരിക്കേണ്ട ആവശ്യമുള്ളതാണ് പല ചോദ്യങ്ങളും നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് ണക്റ്റഡ് ആയിട്ടുള്ളതില്ലേ കമ്മ്യൂണിക്കേഷൻ ചാനലുകളും സെന്ററും റിസീവറും കോഡിങ്ങും ഡീ കോഡിങ്ങും ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തുകൂടെ പഠിക്കാൻ പറ്റണം കുറെ വിദ്യാർത്ഥികൾ വരുത്തുന്ന ഒരു പിഴവ് എനിക്ക് തോന്നിയിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി ഈ കണ്ടന്റിനെ റോഡ്ലേൺ ചെയ്യാൻ നോക്കുക എന്നുള്ളത് ശരിക്കും നിങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതെനിക്ക് ജോലി കിട്ടുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഊർജോ എൻജോയ്മെന്റോ ഒക്കെ കിട്ടില്ലേ ഇതെന്താന്നോ കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാതെ സിലബസ് എന്നുള്ള ഒരു സാധനമുണ്ട് അതിലിങ്ങനെ കുറെ വാക്കുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ പഠിക്കുകയാണ് പി വൈ ക്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം സി ആണോ ഡി ആണോ നോക്കി അത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ പോവാ അത് നല്ലൊരു പഠിത്തത്തിന്റെ രീതിയാണോ അമൃത വസീല പറഞ്ഞേ നല്ലൊരു മെത്തേഡ് ആണോ പഠനത്തിന്റെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഞാൻ പഠിക്കാൻ മടിയനായിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും എപ്പോഴും പഠിക്കുകയാണെങ്കിൽ നിർബന്ധമുള്ള ഒരു കാര്യം ഇത് ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഇൻഡെപ്തിൽ നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി മുസേനക്കടക്കമുള്ള മുഷീനക്കടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാവണം നമ്മൾ ഒരു വാക്ക് നോക്കുക ഒരു ചോദ്യം നോക്കുക അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ആ ഓപ്ഷൻ വന്നു എന്താണ് ഈ സംഭവം സ്ക്വയർ ഓഫ് കൊള്ളാം എന്താ കോണ്ട്രഡിക്ടറി എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാവുമ്പോൾ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ഉറപ്പായിട്ടും തെറ്റാവണം അതെന്താ അങ്ങനെ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവുന്ന എന്താ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ എന്താ അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്താ കമ്മ്യൂണിക്കേഷനിലെ കാര്യങ്ങൾ എന്താ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങള് എന്താണ് സംഭവം എന്ന് ചിന്തിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ നമ്മുടെ ചുറ്റും ഒരുപാട് റിസോഴ്സുകളില്ലേ റിസോഴ്സിന് എന്തെങ്കിലും ക്ഷാമം കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കുന്നുണ്ടോ മെനക്കെട്ട് തെരഞ്ഞാല് കിട്ടാത്ത എന്തെങ്കിലും റിസോഴ്സ് നിങ്ങൾക്കുണ്ടോ എക്സസിന്റെ പ്രശ്നം നിങ്ങൾക്കുണ്ടോ പറഞ്ഞേ എക്സസിന്റെ ഒരു പ്രശ്നവും ഇല്ല റിസോഴ്സ് അതെ അതെ അശിഷു പറഞ്ഞ പോലെ റിസോഴ്സ് ഒരുപാട് കൂടിയിട്ട് ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്ത് കുറയ്ക്കേണ്ട പണിയേ നമുക്കുള്ളൂ അല്ലേ കിലോമീറ്ററുകൾ സൈക്കിളെ ഒട്ടി ലൈബ്രറിയിൽ പോയി നോക്കുവൊന്നും വേണ്ടല്ലോ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ എന്ത് ടഫായിട്ടുള്ള സാധനങ്ങളും കണ്ടുപിടിക്ക നമ്മുടെ കയ്യിൽ എന്തുണ്ട് സോഴ്സും റിസോഴ്സും ഉണ്ട് അപ്പോ ആ ക്യൂരിയോസിറ്റി മിസ്സായി കഴിഞ്ഞാൽ ഈ പഠനം എന്നുള്ള പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കില്ല കാര്യം അമൃത ആശിഷേ ശ്രീലേഖ നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള കാര്യം ഇതൊരു വൺ ഡേ പ്രോസസ് അല്ല ഇന്ന് പഠിച്ചു ഒരാഴ്ച പഠിച്ചു ഞാൻ ഇന്നത്തെ നമ്മുടെ കൊമേഴ്സുകാരുടെ അടുത്ത് ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഒരു ദോശ ചുടുകയാണെങ്കിൽ നമ്മൾ അതിനെ മറിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി എന്ത് കിട്ടി ശ്രീലേഖ മാവ് കല്ലിൽ ഒഴിച്ചു തിരിച്ചിട്ടു മറിച്ചിട്ടു ആശിഷു പറഞ്ഞു അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ദോശ കിട്ടും ഇല്ലേ ചെലു പകരം നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് ഡി എയും ആർ സിയും ഒക്കെ പഠിച്ചു നിങ്ങൾക്ക് എന്ത് കിട്ടി രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോ ദോശയോ പുട്ടോ ഇനി പുട്ടിന്റെ ചിരട്ടയെങ്കിലും കിട്ടിയോ നമുക്ക് ടാൻജബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായോ ജലുവേ തൊടാൻ പറ്റുന്ന അനുഭവേദ്യമായിട്ടുള്ള എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായോ വെയിറ്റ് ഒരു നൂറ് ഗ്രാമൂടെ കൂടിയോ അറേഞ്ച് നീളം കൂടിയോ അല്ലെങ്കിൽ പഠിച്ചെന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റിയോ അതാണ് ഒരുപാട് വലിയൊരു പ്രശ്നമായിട്ട് ഒത്തിരി പേര് ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് പഠിച്ചു രണ്ടാം ദിവസം പഠിച്ചു മൂന്നാം ദിവസം പഠിച്ചു പക്ഷെ നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു ഔട്ട്കം ആയിട്ട് മാറിക്കഴിഞ്ഞാല് ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമല്ലേ നമ്മളൊരു ഡയറ്റ് പ്രോഗ്രാം ചെയ്തു അല്ലെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്നു ആ വെയിൻ ബാലൻസിൽ കയറി നിക്കുമ്പോൾ വെയിറ്റ് കുറയുക അല്ലെ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ നമ്മളൊരു കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെ നമ്മുടെ ഒരു സുഹൃത്തിനെ സഹായിക്കുകയാണ് അപ്പൊ ഇത് റിസൾട്ട് അല്ലെ നമ്മുടെ ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ കളിയിൽ ജയിക്കുകയാണ് അല്ലെ നമ്മളൊരു സ്പോർട്ട് ഇവന്റിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ടീം ജയിക്കുക ഇതൊക്കെ കുറെ കൂടെ കാണാൻ പറ്റുന്ന ടാൻജിബിൾ ആയിട്ടുള്ള റിസൾട്ട് അല്ലേ ഒത്തിരി സന്തോഷം നമുക്ക് തോന്നില്ലേ ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ ഈ പഠനത്തെ നിങ്ങൾക്ക് ടാഞ്ചബിൾ ആക്കാനുള്ള ഒരു വഴി പറഞ്ഞാലെ ഇത് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന നിങ്ങൾക്ക് ഫോളോ അപ്പ് കാണാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞാലെ ഈ സംഗതി ഉണ്ടെങ്കിലേ നമുക്ക് ആറു മാസത്തേക്കും പരീക്ഷ വരെ വരെയും ഒക്കെ നിലനിർത്താൻ പറ്റുള്ളൂ നിങ്ങൾ ഇതിനായിട്ടൊരു കലണ്ടർ എടുക്കുക നമ്മൾ തുടങ്ങാൻ പോകുന്നത് അടുത്ത പുതുവർഷത്തിലെ കുറെ കലണ്ടറുകളൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ ഇപ്പൊ ഡിസംബർ പതിനഞ്ചായി എന്തായാലും ഒന്നിലധികം കലണ്ടർ ഉണ്ടാവും ഒരു കലണ്ടർ നിങ്ങളെടുത്ത് നിങ്ങളുടെ മുറിയിലോ പഠിക്കുന്നിടത്തോ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്ക ഉം ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ ഒരു എല്ലാവർക്കും ഒരേ അവർ എനിക്ക് തരാൻ പറ്റില്ല എല്ലാരോടും ഇപ്പൊ അമൃതയോട് എട്ട് മണിക്കൂർ പഠിക്കാൻ പറയാം അല്ലെ ഋഷീനോട് എട്ട് മണിക്കൂർ പഠിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഒരു ടൈം സെറ്റ് ചെയ്യും ഒരു മൂന്ന് നാല് മണിക്കൂറിൽ കുറെ എടുത്ത് കേട്ടോ മിനിമം എത്ര സമയമെങ്കിലും പഠിക്കാൻ മാറ്റി വെക്കണം ജെ ആർ എഫ് ആണ് നോക്കുന്നത് നെറ്റ് ആണ് നോക്കുന്നതെങ്കിൽ ത്രീ ടു ഫോർ അവേഴ്സ് എങ്കിലും ഡെയിലി എവിടുന്നെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൽ കണ്ടെത്തണം റെഡിയാണോ ആണോ അതിന് എന്നിട്ട് ഇതിൽ ഓരോ തീയതിയെയും നാല് കോളങ്ങളാക്കാം നമ്മുടെ മനോരമയുടെ മാതൃഭൂമിയുടെ ഒക്കെ പോലത്തെ കലണ്ടർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും കോപ്പറേറ്റീവ് സാധാരണ ബാങ്കിന്റെയോ ജുവലറിയുടെയോ കലണ്ടർ എടുക്കാം എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂവിന് വരുമ്പോ ഈ കലണ്ടർ എന്നെ കാണിക്കണം കേട്ടോ അടുത്ത ജെ ആർ എഫ് നേടിയ ബാച്ചലറുടെ അടുത്ത് വരുമ്പോ ഓരോ കോളത്തെ നാലാക്കി ഡിവൈഡ് ചെയ്യാം ഒരു ക്രോസ് പോലെ ഒരു വരെ കുറുക്കും ഒരു വരെ നെടുകയും മരിച്ചു കഴിഞ്ഞാൽ ഒന്നാം തീയതി നമുക്ക് നാലായിട്ട് മുറിക്കാം നാല് മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം അതിലെ ഒരു കോളത്തിനെ ഷെയ്ഡ് ചെയ്യാം ഒരു കോളത്തിനെ ചുവന്ന പച്ച പച്ചമിഷിയോ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും നമ്മൾ കളർ ചെയ്യില്ലേ പിടികിട്ടിയോ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാലോ രണ്ട് മണിക്കൂറ് ഞാനിപ്പോ ഇവിടെ ഒന്നാം തീയതി ഇതിനെ നാലായിട്ട് ഞാൻ മുറിച്ചു ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം ഇതിനെ ഷെയ്ഡ് ചെയ്യാം രണ്ട് മണിക്കൂർ പഠിച്ചാ ഇത് ഷെയ്ഡ് ചെയ്യാം മൂന്ന് മണിക്കൂർ പഠിച്ചാ ഇത് ഷെയ്ഡ് ചെയ്യാം നാല് മണിക്കൂർ പഠിച്ചാലോ എനിക്ക് ചതുരം മുഴുവനാക്കാം പിടി കിട്ടിയോ ഇങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ കലണ്ടർ നിറച്ച് ഒന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് സന്തോഷം കിട്ടൂ സന്തോഷം കിട്ടൂല്ലേ പറഞ്ഞേ ഈ ഒരു കലണ്ടർ ആരൊക്കെയുണ്ട് ചലഞ്ച് ഏറ്റെടുക്കാൻ ജനുവരി പതിനഞ്ചാവുമ്പോ നമ്മുടെ അക്കാഡമി കോർഡിനേറ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ വരുന്ന പിള്ളേരാണെങ്കിൽ ഓഫ്ലൈന് ലൈവ് ബാച്ചിൽ വരുന്ന പിള്ളേരാണെങ്കിൽ ലൈവ് ബാച്ചിൽ ഈ ഒരു കലണ്ടർ കാണിക്കാമെന്ന് ഒന്ന് സത്യം ചെയ്യണം സത്യം ചെയ്യണ്ട ഒരു അഷ്വറൻസ് തരാൻ ആർക്കൊക്കെ പറ്റും ചലഞ്ച് ഏറ്റെടുക്ക ഒരു വെല്ലുവിളിയായിട്ട് ഒരു ഒരു കലണ്ടർ ഞാൻ നിറയ്ക്കും ഒരു മാസം ഒത്തിരിയൊന്നുമില്ലല്ലോ നാലി കൂടുതൽ പഠിക്കുന്നവര് ഡബിൾ ഹാപ്പി അത് പിന്നെ നിങ്ങൾ ഇതൊന്നും നോക്കണ്ട അതെല്ലാവർക്കും പക്ഷെ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ വളർത്തിയും ജോലി ഒക്കെ പഠിക്കുന്ന ഒത്തിരി മിടുക്കറുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ നാല് മണിക്കൂർ പഠിച്ചാൽ മതി ഇത് നമ്മുടെ ഒരു കലണ്ടർ ചലഞ്ചായിട്ട് എടുക്കാം ഇങ്ങനൊക്കെ അങ്ങോട്ട് ചെയ്തുണ്ടല്ലോ എനിക്കിത് പറയുമ്പോൾ രോമാഞ്ചം വരുന്നുണ്ട് അമൃതയ്ക്കും ശ്രീലേഖയ്ക്കും ഒക്കെ ഇത് വിശ്വലക്ഷ്മിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഒരു കലണ്ടർ കാണുന്നത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവോ ഒരു മാസം എല്ലാ ദിവസവും ചിലപ്പോ ഇതിൽ ചില ഗോളൊക്കെ ഫില്ലാകാതെ പോകും സാരമില്ല ആ നാല് മണിക്കൂർ വീതം പഠിച്ച് ഒരു മുപ്പത് ദിവസത്തെ കലണ്ടർ നിറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചം വരുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ചെയ്താൽ പോലും ഈ ഒരു സംഭവം ഭയങ്കര സന്തോഷം എനിക്ക് തരും ആ മിടുക്കി കുറച്ചും കൂടെ എളുപ്പമാവും ഇത് ചെയ്യാൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്താ ചെയ്തത് ഇൻടാൻജിബിൾ ആയിട്ടുള്ള പഠനം എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ മാറ്റി ഇത് ചെയ്ത് എനിക്ക് കലണ്ടർ അയച്ചു തരുന്നവർക്ക് ഒരു റിവാർഡും കൂടി നമ്മുടെ തലച്ചോറ് നമ്മൾ പണ്ടത്തെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇത്രേം പ്രായമൊക്കെ ആയെന്നേ ഉള്ളൂ മുട്ടായി മേടിച്ചേരാഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് വീട്ടുകാർ ചെയ്യിച്ചിട്ടുണ്ട് അല്ലേ അമൃത എൻ്റെ കുഞ്ഞിയോട് ഇപ്പോഴും പറയും മുട്ടായി മേടിച്ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പല പരിപാടികളും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നാലു വയസ്സായിട്ടേ ഉള്ളൂ അപ്പൊ ആശാനോട് മുട്ടായി കൊടുക്ക അല്ലെങ്കിൽ കളിപ്പാട്ടം മേടിച്ചേരാന്നൊക്കെ പറഞ്ഞ പരിപാടികൾ ചെയ്യിപ്പിക്കും നമ്മൾ മുതിർന്നതന്നെ ഉള്ളൂ നമ്മുടെ തലച്ചോറിന് ഇപ്പോഴും റിവാർഡ് കിട്ടുന്നത് ഇഷ്ടമാ നബീല നികിത സത്യമല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇനി ഒന്നും തന്നില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം മക്കളെ അമൃതേ നീ മിടിക്കുകയാണ് നീ ഇത് ചെയ്തല്ലോടി വെൽഡൺ എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടും കിട്ടൂല്ലേ ആലോചിച്ചോക്കെ ആശുഷേ അത് പോരെ അളിയാ അല്ല നമ്മുടെ കോവിഡ് കാലത്തെ ചോദിക്കുന്ന പോലെ നമ്മള് വലുതായി പത്ത് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും വയസ്സൊക്കെ ആയെന്നേ ഉള്ളൂ മുപ്പതും മുപ്പത്തഞ്ചുമൊക്കെ ആയ ആൾക്കാരുണ്ടാവും ചിലപ്പോ പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാണ് ഒരു ടാസ്ക് ഏൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു നല്ല വാക്കോ നിങ്ങൾക്ക് നല്ല വാക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എന്തായാലും ഒരു സമ്മാനം തന്നെ തരും ഈ വൺ മന്ത് ചലഞ്ച് എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ ഇത് ചെയ്ത് ആ വൺ ആൻഡ് ടൂവും മിക്സ് ചെയ്യാം ഒരു വീക്ക് വേണ്ട ഒരു ഡേയില് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യ ശ്രീലേഖ പരീക്ഷക്ക് ഒരു ചോദ്യം പേപ്പർ വൺ ആണ് രണ്ട് ചോദ്യം പേപ്പർ ടൂ അപ്പൊ പഠിക്കുന്ന മണിക്കൂറുകളും അതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തോ കുഴപ്പമില്ല ഒന്നര മണിക്കൂർ പേപ്പർ വൺ പഠിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ പേപ്പർ ടു പഠിക്കും അപ്പൊ ഡീലാണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും അരമണിക്കൂർ ഇംഗ്ലീഷ് കേൾക്കുകയും വായിക്കുകയും ചെയ്യാന്നുള്ളതാ ഒന്നാമത് പറഞ്ഞ കാര്യം രണ്ടാമത് പറഞ്ഞ കാര്യം ടാഞ്ചബിൾ ആയിട്ട് പഠനത്തിന്റെ പ്രോഗ്രസ് മാറ്റുക എന്നുള്ള കാര്യമാണ് അത് ചെയ്ത് ജാനുവരി പതിനഞ്ചിന് എന്റെ അടുത്ത് പറയാമെന്ന് വാക്ക് തന്നിട്ടുള്ള മനുഷ്യന്മാരാണ് ഇതിനകത്തുള്ളതും ഇതിന്റെ റെക്കോർഡിങ് പിന്നീട് കേൾക്കാൻ പോകുന്നവരും ഒക്കെ ഉം ഡീലാണ് നമുക്കത് ചെയ്യണം എന്റെ വക സമ്മാനം എത്ര പേരുണ്ടോ അത്രയും പേർക്ക് സമ്മാനം ഉറപ്പാണ് കാര്യം നിങ്ങൾ ഇത് ഒരു മാസം ചെയ്യുകയാണെ നോക്കിക്കോ നിങ്ങളുടെ ജീവിതം മാറും ഒരു മാസം ഇത് ചെയ്ത് ആ കോൺഫിഡൻസ് വന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇത് നിർത്താൻ പറ്റത്തില്ല പറ്റൂ സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചു ഒരു ടാസ്ക് ഒരു മാസം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്തെങ്കിൽ അടുത്ത മാസം നാല് പഠിച്ചു ഒരു നാലരയെങ്കിലും പഠിക്കാൻ നോക്കും ഈ സ്ട്രീക്ക് മുറിഞ്ഞു വാതിരിക്കാൻ നോക്കും ഇത് മാസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേരെ നാല് മണിക്കൂർ വെച്ച് പത്തു നൂറ്റി അമ്പത് ദിവസം പഠിച്ചാൽ പോലും നിങ്ങൾ എത്ര മണിക്കൂർ നെറ്റിനായിട്ട് പഠിച്ചു ഇന്റു ഫോർട്ടി ചെയ്തു നോക്കിയേ ഫോർ ചെയ്തു വൺ ഫിഫ്റ്റി ഇന്റു ഫോർ എത്ര മണിക്കൂറായി എത്ര മണിക്കൂറായി വേഗം പറഞ്ഞേ അറുന്നൂറ് മണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച മിഷേനയുടെ അടുത്താണ് കോംപീറ്റ് ചെയ്യാൻ പോന്നെ ടോപ്പ് സിക്സ് പെർസെന്റേജില് ടോപ്പ് വൺ പെർസെൻറ്റേജിൽ എത്താൻ ഇത്ര മണിക്കൂർ പോരെ ഞാൻ ആറു മാസത്തെ നൂറ്റി എൺപത് ദിവസം കൂട്ടിയില്ല പരീക്ഷ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠിക്കാൻ പറ്റും ഒരു മാർക്ക് കിട്ടാൻ നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചോ ആ ശേഷ മുന്നൂറ് മാർക്കിനെ പരീക്ഷയ്ക്ക് അറുന്നൂറ് മണിക്കൂർ പ്രിപ്പയർ ചെയ്ത ആളാണ് ഒറ്റ മാർക്കിന്റെ ചോദ്യം നമ്മുടെ ഇതിനകത്ത് രണ്ട് മാർക്കിന്റെ ചോദ്യാ വരുന്നത് ഒറ്റ ചോദ്യം രണ്ട് മാർക്ക് കിട്ടാനായിട്ട് ആശേഷം എത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും മിനിമം കണക്കാണ് ഒരു മാർക്കിന് രണ്ട് മണിക്കൂർ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കല്ലേ അല്ലേ നാല് മണിക്കൂർ നിങ്ങൾ ഓരോ ചോദ്യത്തിനായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്ക് ഞാൻ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണക്കും പറഞ്ഞിട്ടില്ല ഉണ്ടോ രണ്ട് മാർക്കുള്ള ഒരു ചോദ്യത്തിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രിപറേഷൻ ഫോർ അവേഴ്സിന്റെ പ്രിപറേഷൻ ഉണ്ടാവും ഇത്രയും നാൾ നിങ്ങൾ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്തു ഇത്രയും മണിക്കൂർ പഠിച്ചിട്ടുണ്ടോ എല്ലാ അറ്റംപ്റ്റുകൂടെ അക്യൂമുലേറ്റീവ് ആയിട്ട് എടുത്താൽ പോലും ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ നമുക്കൊന്ന് മാറ്റി പിടിക്കാം നമുക്ക് റിസൾട്ട് കിട്ടിയ ടോപ്പ് വൺ പെർസെൻറ്റേജിലൊക്കെ എത്തണ്ടേ എത്തണമെങ്കിൽ അതിനുള്ള പണി നമ്മൾ എടുക്കണ്ടേ ഒന്നും ചെയ്യാതെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പണിയെടുക്കാതെ കൂലി കിട്ടണം അധ്വാനിക്കാതെ തിന്നണം വിളിക്കാത്ത കല്യാണത്തിന് പോയി ഉണ്ണണം എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേട് തോന്നുന്നില്ലേ ഇതെന്താ അല്ലേ നാണം കെട്ട പണിയാന്ന് നമുക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അയ്യേ വിളിക്കാത്ത കല്യാണത്തിന് പോയി ഉണ്ണ പണിയെടുക്കാതെ തിന്ന ചെയ്യാത്ത ജോലിക്ക് കൂലി മേടിക്ക മോശമല്ലേ അതിരാ പക്ഷെ പഠിക്കാത്ത പരീക്ഷയ്ക്ക് ജയിക്കണം എന്ന് തോന്നുന്നതോ പഠിക്കാതെ പരീക്ഷയ്ക്ക് ജയിക്കണം അതല്ലേ നമ്മള് എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം അൺഎക്സ്പെക്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനാ ഓക്കെ അപ്പൊ നാല് യൂണിറ്റിന്റെ കഥ വരെ നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ യൂണിറ്റ് ഏതാ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു ടാഞ്ചബിൾ ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ഏതാ ഇനിയും നാല് കമ്മ്യൂണിക്കേഷൻ വരെ എത്തി മാത്തമാറ്റിക്കൽ റീസണിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഠിപ്പിക്കാനും ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന യൂണിറ്റ് എന്താ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാം ഒരു ഏഴെട്ട് പത്ത് ടൈപ്പ് ചോദ്യം ചെയ്യാൻ ചെയ്യാനറിയാമെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് അഞ്ച് ചോദ്യം ശരിയാവുന്ന ഏരിയ കണക്കിൽ എന്തെങ്കിലും അംബികിറ്റി ഉണ്ടോ നിഹിത വിശ്വലക്ഷ്മി നബീല ഇപ്പൊ അസേഷൻ റീസണോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാണോ ശരിയാണോന്നൊക്കെ ചോദിച്ചാല് നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോ അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോ ഒരു അന്നേരത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ച മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അതിന്റെ ഉത്തരം എന്തായി പോവും തെറ്റിപ്പോവും പക്ഷെ ഫോർ ഇൻറ്റു ഫൈവ് ചെയ്താൽ അല്ലെങ്കിൽ ട്വന്റി ഇന്റു ഫൈവ് ചെയ്താൽ ഒരസർ അല്ല ഉള്ളൂ അത് മാറിപ്പോ അത് മാറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒരിക്കലും മാറില്ല പേഴ്സൻ്റേജ് ഗ്രോത്ത് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നാലാൾ ചേർന്ന് വീട് പടുത്തു അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം ഓടി മറികടക്കാൻ എത്ര സമയം എടുത്തു ഒരു സ്ട്രീമിൽ ബോട്ട് മുകളിലേക്ക് പോയി അല്ലെങ്കിൽ താഴേക്ക് പോയി ക്ലോക്കിലെ സൂചി ഇത്ര സമയം കഴിഞ്ഞപ്പം എത്ര ആംഗിൾ ഉണ്ടാക്കി ഇന്ന് ആണെങ്കിൽ അടുത്ത കൊല്ലം ഇതേ ദിവസം ചൊവ്വാഴ്ച ആയിരിക്കും അല്ലെ ഏത് ദിവസം ആയിരിക്കും ഗാന്ധി ജയന്തിയുടെ ന്യൂഇയറിന്റെ ഇടയിൽ എത്ര ദിവസമുണ്ട് ഗാന്ധി ജയന്തി ഈ ദിവസമാണ് റിപ്പബ്ലിക് ഡേ ഏത് ദിവസമായിരിക്കും ഇതിന്റെ ആൻസർ എന്തെങ്കിലും മാറൂ അല്ലെങ്കിൽ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് തന്നിട്ട് ചോദിക്ക ഒന്ന് അഞ്ച് പതിനൊന്ന് പതിനേഴ് എന്ന് പറഞ്ഞൊരു സീരീസ് പോവാ അടുത്ത നമ്പർ ഏതായിരിക്കും റൂള് ഫോളോ ചെയ്ത് നിങ്ങൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഉത്തരം ഷുവർ അല്ലേ നൂറ് ശതമാനം ഉറപ്പല്ലേ എന്തെങ്കിലും മാറ്റം വരൂ ഒരിക്കലും മാറില്ല തെറ്റിപ്പോകുന്ന പ്രാക്ടീസിന്റെ കുറവാ അതൊക്കെ ശരിയാക്കാം നമ്മുടെ ഈ ലൈവ് സെഷനിലൂടെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ളവരാക്കാം നിങ്ങളെ എംപവർ ചെയ്യാനായിട്ട് പറ്റും ലോജിക് അതിന്റെ പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോസ്റ്റിലൂടെ നീന്തല് പഠിക്കുന്നില്ല കണക്ക് ക്ലാസ് കേട്ട് പഠിക്കാമെന്ന് കരുതുന്നത് അതും ഞാൻ പറയാം ചെയ്യാതെ തെറ്റാതെ തെറ്റിൽ നിന്ന് പഠിക്കാതെ കണക്ക് റെഡി ആവത്തില്ല വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരം ചോദ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടാവും മാത്തമാറ്റിക്കൽ റീസണിംഗില് അത് നോക്കാനുള്ള ടൈം ആര് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ അമൃതയ്ക്ക് വേണ്ടി അലനെ പഠിക്കാൻ പറ്റൂ ചെയ്യാനുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി അടുത്ത യൂണിറ്റ് ഏതാ ആറാമത്തെ യൂണിറ്റ് ലോജിക്കൽ റീസണിങ് ഇത് കുറച്ച് വേറെ കുറച്ച് കുഴപ്പിക്കുന്നതായിരിക്കും എങ്കിൽ പോലും ഇന്ത്യൻ ലോജിക് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പാറ്റേൺ എമാ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോ അതനുസരിച്ച് സിലബസിനും സിലബസിനും പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാൽ നമുക്ക് ഒരു പറ്റം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും അഞ്ചിൽ അഞ്ചും കിട്ടിക്കോണമെന്ന് ഉറപ്പില്ലാത്തൊരു യൂണിറ്റാ എങ്കിൽ പോലും ഇന്ത്യൻ ലോജിക്കും നമ്മുടെ സില്ലോജിസവും വെൻ ഡയഗ്രങ്ങൾ വെച്ച് ചെയ്യേണ്ടതും കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസും കാര്യങ്ങളെല്ലാം പഠിച്ച അനാലജിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒക്കെ ശരിയാക്കാം അടുത്തതാണ് സൂപ്പർ ആയിട്ടുള്ളൊരു യൂണിറ്റ് ഏതാ ഏഴാമത്തെ യൂണിറ്റ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഡി ഐയിൽ അഞ്ചിൽ അഞ്ച് ശരിയാക്കിയിട്ടുള്ള ഒരിക്കലെങ്കിലും ശരിയാക്കിയിട്ടുള്ള ആരുണ്ട് ഒരു സെറ്റ് ചെയ്തിട്ട് അഞ്ച് ചോദ്യം എനിക്ക് ശരിയായി സാറേ അഞ്ചിലഞ്ച് ഒരിക്കലും ശരിയായിട്ടില്ലേ അമൃതയ്ക്ക് മൂന്ന് ഈ പരീക്ഷയുടെ കാര്യല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഡിഐയുടെ അഞ്ച് ചോദ്യങ്ങൾ ചെയ്തിട്ട് അഞ്ച് ശരിയായിട്ടുണ്ട് ജലു നാലു വരെയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അമൃത എസ് ഉണ്ട് ജലു ഓക്കെ കുറച്ച് പേരൊക്കെ നോ പറയുന്നുണ്ട് ഓക്കെ ആതിര എസ് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇത് ശരിയാക്കാൻ പറ്റിയില്ല ശരിയാക്കാൻ പറ്റാത്ത എന്താ ആക്ഷൻ എടുത്തു അതിനകത്ത് ഇവിടെ ഉള്ളതിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം പേരെ ശരിയാക്കിയിട്ടുള്ളൂ എന്താ ആക്ഷൻ എടുത്തു നിങ്ങൾ പിന്നെ ശരിയാക്കാൻ ശ്രമിച്ചു ശരിയാക്കാനായിട്ട് എന്ത് ശ്രമോ നടത്തിയത് ഇന്റർവ്യൂ പാസ് ആയോ ഡി എ ചെയ്യാനോ പാരലൽ യൂണിവേഴ്സിലേക്ക് പോയോ പിന്നെ ശരിയാക്കാൻ ശ്രമിച്ചു ഇന്റർവ്യൂ പാസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയോ ആ വേറെ എവിടെക്കെയോ എത്തി കുഴപ്പമില്ല സാധാരണ ഡി ഐ ചോദ്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു കാര്യം അറിയൂ പേഴ്സന്റേജിന്റെ കോൺസെപ്റ്റ് അതുപോലെ പേഴ്സന്റേജ് ഇൻക്രീസ് പേഴ്സൻറ്റേജ് ഡിക്രീസ് റേഷ്യോ ഈ നാലഞ്ച് വിരളിൽ എണ്ണാവുന്ന കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാല് ഏത് ഡി ഐയും നെറ്റിന് ചോദിക്കുന്ന ചെയ്യാന്ന് നിങ്ങളോട് പറഞ്ഞ വിശ്വസിക്കൂ ഏത് ഡി ഐ സെറ്റ് എടുത്താലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും അത് നിങ്ങൾ ഒരു പത്ത് സെറ്റ് ഡേറ്റ എൻ്റെ ഏത് വർഷത്തെ ഏത് ഷിഫ്റ്റിലെ വേണമെങ്കിലും എടുത്തു അതെല്ലാം ചെയ്യാനുള്ള ബേസിക് പ്രിൻസിപ്പിള് ഞാൻ പറയുന്ന കൺഫ്യൂഷൻ അവിടുത്തെ പറയുന്ന ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഡി ഐ കാണുമ്പോൾ ടെൻഷൻ ആവുമെന്ന് ശ്രീലേഖ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആരും ഡി ഐയുടെ ആവശ്യത്തിനുള്ള സെറ്റുകൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിലെ സത്യം ള് ആവശ്യമുള്ളത്രയും എണ്ണം ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഇനി മാസം നമ്മുടെ മുന്നിലില്ലേ ഞാൻ ഡെയിലി ഒരു സെറ്റ് ഒന്നും ചെയ്യാൻ പറയുന്നില്ല ആഴ്ചയിൽ ഒരു സെറ്റ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാം ആഴ്ചയിൽ ഒരു സെറ്റ് ഒരൊറ്റ സെറ്റ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ എടുക്കുക ചെയ്യുക അതെങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക ഞാൻ പ്രാക്ടിക്കൽ അല്ലാത്തൊന്നും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല കൊറേ നാള് ക്ലാസ് എടുത്തും നമ്മുടെ ലൈവിലും റെക്കോർഡ് ക്ലാസിലും ഒക്കെ പങ്കെടുത്ത കുട്ടികളോട് നെറ്റും ജെആർഫ് ഒക്കെ ഇന്ററാക്ട് ചെയ്തതിന്റെ ബേസി പറയുക അടുത്ത ആറു മാസത്തേക്ക് ജൂൺ മിഡ് കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ ജൂൺ പത്തിനും ഇടയിലൊക്കെ ആയിരിക്കും ആയിട്ട് പരീക്ഷ ഇന്നിപ്പോ ഡിസംബർ പതിനഞ്ചായിട്ടേ ഉള്ളൂ ആറുമാസം ഇല്ലേ പത്തിരുപത്തിയഞ്ചാഴ്ച എന്തായാലും ഉണ്ട് ഓരോ ആഴ്ച ഓരോ സെറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ചില സെറ്റ് ഡി ഐ ഉണ്ട് നമ്മൾ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ആ സൈക്കിളിലെ ആ ഷിഫ്റ്റിലെ ആർക്കും ആ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റാത്ത പോലെ സമയം എടുക്കും ഒരു ഒരമണിക്കൂർ എടുത്ത് അഞ്ച് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുന്ന പോലും എന്ത് ചെയ്യരുതെന്ന് അറിയുന്നതും ആണ് പല കുട്ടികളും ഇതിൽ ട്രാപ്പ് ആയി പോകും നമുക്ക് എന്താ വേണ്ടത് ആ ഷിഫ്റ്റിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള സിക്സ് പെർസെന്റേജോജോ ആയാ പോലെ അതോ എല്ലാ ചോദ്യത്തിന്റെ ശരിയത്തരം കണ്ടുപിടിക്കണം ഡേറ്റർപ്രഡക്ഷനെ പറ്റി ഞാൻ പറയുകയാണ് ചില സെറ്റുകൾ ആര് ചെയ്യാനിരുന്നാലും കാൽക്കുലേറ്റർ ഇല്ലാതെ ആര് ചെയ്യാൻ ശ്രമിച്ചാലും ഹാഫ് ആൻ അവർ വരെ എടുക്കുന്ന ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ ചില സെറ്റുകളുണ്ട് നമ്മൾ അതിനോട് മല്ലിടാൻ പോകേണ്ട ആവശ്യമുണ്ടോ പ്രോപ്പറായിട്ട് പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തഞ്ച് സെറ്റ് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യം കാണുമ്പോൾ അറിയാം ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു സെറ്റിന് ചെലവഴിക്കുകയാണെങ്കിൽ മണ്ടത്തരം അത് കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം ഒടുവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി പോവാൻ ഇത് കാരണമോ പിടി ആർക്ക് ശരിയാക്കാൻ പറ്റാത്ത ചോദ്യം നിങ്ങൾ ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല ചെയ്യാൻ പറ്റുന്ന ചോദ്യം ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചിൽ അഞ്ചും മേടിക്കാൻ ഉറപ്പായിട്ടും പറ്റും ഈ ഇരുപത്തി സെറ്റ് പ്രാക്ടീസ് ചെയ്യുകയും അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുകയും തനിയെ ചെയ്യാൻ പറ്റണം കേട്ടോ ഒരാഴ്ച കൊണ്ട് ആദ്യ എം ജിആർഎഫ് ടെസ്റ്റ് സീരീസിലെ നോക്കി പകർത്തി എഴുത് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നോക്കി എഴുത് എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും എന്നിട്ട് അത് പഠിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാല് നമ്മള് റീഡിങ് കോമ്പിനേഷനൊക്കെ അരമണിക്കൂറ് എന്നും നോക്കണമെന്ന പറഞ്ഞെങ്കിൽ ഡി ഐ ആഴ്ചയിൽ ഒന്നെങ്കിലും നോക്ക ഇപ്പൊ നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ചെയ്യാമെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എട്ടാമത്തെ യൂണിറ്റ് ഏതാ ഐസി ടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയായിട്ട് നമുക്ക് വല്ല ബന്ധമുണ്ടോ ഈ കാലത്ത് അതോ സ്റ്റോൺ ഏജ് വല്ലതും ആണോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഇൻഫർമേഷൻ ഏജ് കടന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക കമ്പ്യൂട്ടറും ഫോണും ഒക്കെ മിക്കവാറും പേര് ലാസ്റ്റ് ഒരു പത്ത് വർഷമായിട്ടെങ്കിലും കാണുന്നുണ്ടാവൂല്ലേ അപ്പൊ അതിലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികള് സി ഡി റാം റോം പിന്നെ കുറച്ച് കാര്യങ്ങൾ ബൈനറി ഡെസിമൽ കൺവേർഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പിന്നെന്താ എക്സലിലെ ചില ഫങ്ഷനുകൾ ഏത് ന്യൂ ടൈപ്പ് വന്നു കഴിഞ്ഞാലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നമുക്ക് ഒരു പരിചയം ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവൂ ഉണ്ടാവോ ശ്രീലേഖ ഇപ്രാവശ്യം ചോദിച്ചൊരു പുതിയ ടൈപ്പ് ചോദ്യം ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഇത്ര എം ബി ആ അല്ലെങ്കിൽ ഇത്ര കെ ബി ആ വരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ അത് സ്റ്റോർ ചെയ്യാൻ എത്ര എടുക്കും ഒരു സെക്കൻഡിന് ഇത്രയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട് ശ്രീലഖ എത്ര സെക്കൻഡ് ഉണ്ട് ആശിഷേ ഒരു മിനിറ്റില് ആ സംഖ്യ അറുപത് വെച്ച് ഗുണിക്കുക ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ വീണ്ടും അറുപത് വെച്ച് ഗുണിക്കുക ഡിവൈഡഡ് ബൈ ആയിരത്തി ഇരുപത്തി നാല് ചെയ്യാം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് സിലബസ് കവർ ചെയ്താലും ചെയ്തെടുക്കാനായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇനി ഒൻപതാമത്തെ യൂണിറ്റ് ഏതാ നയൻ യൂണിറ്റ് ഈ ചോ ഈ രണ്ട് യൂണിറ്റ് ഒൻപതും പത്തും നമുക്ക് ഒരുപാട് ഫാക്ച്വൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമ്മീഷനുകളെ പറ്റിയും അങ്ങനെ കുറെ സ്റ്റാറ്റിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിലും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പത്താമത്തെ യൂണിറ്റ് ഏതാ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇതുവരെ പഠിച്ച എട്ട് യൂണിറ്റ് പോലല്ല നമ്മൾ കുറെ മെമ്മറൈസ് ചെയ്യാനും മുൻപ് നടന്ന കാര്യങ്ങൾ അതുപോലെ സമ്മിറ്റുകള് അതിലെ തീരുമാനങ്ങൾ കുറച്ച് കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ സ്റ്റാറ്റിക് ഡൈനാമിക് എന്നിങ്ങനെ രണ്ട് പാർട്ടുണ്ട് ഇതിന് പഴയ കഥകളും ഫാക്ടുകളും മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ ഡെയിലി ലൈഫിൽ കഴിഞ്ഞ ഒരു ആറ് മാസം തൊട്ട് വൺ ഇയറിനുള്ളിൽ നടന്ന കാര്യങ്ങളെ പറ്റി അപ്ഡേറ്റഡ് ആയിരിക്കുകയും വേണം ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ ജിലൂന് കാണാതെ പറയാൻ പറ്റൂ യൂണിറ്റ് നയനും യൂണിറ്റ് ടെന്നിന്റെ സിലബസ് മുഴുവൻ നബിയിലേക്ക് പറ്റൂലേഖ കാണാതെ പഠിക്ക് ഒമ്പതാമത്തെ പത്താമത്തെ സിലബസ് കാര്യം എന്താണെന്നറിയോ വസീല പത്രം വായിക്കുമ്പോ അല്ലെ ഒരു ന്യൂസ് കേൾക്കുമ്പോ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റിയെ പറ്റി പഠിക്കുക അല്ല കേൾക്കുക അങ്ങനെ ആണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റണം ഇത് നമ്മുടെ സിലബസിൽ ഉള്ളതാ ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം പുതിയതായിട്ട് വരുന്നു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പുതിയൊരു കമ്മീഷനെ വെച്ചു ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം നെറ്റിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് മനസ്സിലാവണ്ടേ പഠിക്കണമെങ്കില് വേണോ വേണ്ടായോ അതിന് നിങ്ങൾ ഈ നയൻറ്റിൻ ടെന്നിന്റെ സിലബസ് അറിഞ്ഞിരിക്കണം എല്ലാ കൊല്ലവും ഒരു ചോദ്യമോ രണ്ട് ചോദ്യമോ അത്രേ ചോദിക്കുള്ളൂ എന്നാലും നമുക്കത് ഇമ്പോർട്ടന്റ് അല്ലേ ഇമ്പോർട്ടന്റ് ആണോ അല്ലേ അപ്പോ അവയർ അവയറായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റാ അപ്പോ ആ സംഭവം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഒൻപതും പത്തും യൂണിറ്റ് എന്നുള്ള പത്ത് ചോദ്യത്തിൽ നിന്ന് ഒരു മൂന്നോ നാലോ ചോദ്യം കിട്ടിയുള്ളൂ ബാക്കി ആറ് തെറ്റിച്ചു കിട്ടിയില്ല എന്ന് കരുതിക്കൂ എങ്കിൽ പോലും നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിലെ ഒന്നോ രണ്ടോ ചോദ്യം പോയി വേറെ ഒന്നോ രണ്ടോ പോയി കഴിഞ്ഞാൽ പോലും പത്തോ നാൽപ്പോ ചോദ്യം ശരിയാക്കിയാൽ പോരെ ഞാൻ ഈ പിള്ളേർ ടെൻഷൻ അടിക്കുമ്പോൾ എപ്പോഴും പറയും ആ ശിഷ്യയെ പരീക്ഷാ വളരെ പോകുമ്പോൾ നീ ടെൻഷൻ അടിക്കണ്ട ഡിഫിക്കൽട്ട് ചോദ്യം കണ്ടു കഴിഞ്ഞാല് കാര്യം എന്താ അമ്പതിൽ അമ്പത് ശരിയാക്കണോ അമൃത അമൃത പറയും വേണമായിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണ്ട ആളാ ശ്രീലേഖ നമുക്ക് അമ്പത് വേണം സാധാരണ ഒരാൾക്ക് ജെ ആർ എഫ് കിട്ടാൻ എഴുപത് എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ഓവറോള് ഉറപ്പായിട്ടും ജെ ആർ എഫിൽ എത്തും നമുക്ക് നാപ്പത് ചോദ്യം ശരിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മോർ ദാൻ ഇൻഫ് അല്ലേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കണ്ട് മനസമാധാനം കളയണോ ആ ചോദ്യത്തിനോട് പറയണോ നീ പോടേ എനിക്ക് കളയാനുള്ള പത്ത് ചോദ്യം ഉണ്ട് അതിൽ രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടു ബബ് ഞാൻ അടുത്ത ചോദ്യം നോക്കിക്കോളാം പത്ത് ചോദ്യം കളയാനില്ലേ ശ്രീലേഖ എന്നിട്ട് അവന്റെ അടുത്ത് പറയാ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ തീരുമാനിച്ചോണം ഒന്നും അറിയാത്ത ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് ലോജിക്കലായിട്ട് എലിമിനേറ്റ് ചെയ്യാനോ നിങ്ങളുടെ പ്രിയ മുമ്പേ അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ടോ കോമൺ സെൻസ് കൊണ്ടോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും ഞാൻ സ്ഥിരം സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ സി സിയാണ് ഞാൻ ഓപ്ഷൻ സി സെലക്ട് ചെയ്യും കാര്യം എന്താ എനിക്ക് പത്ത് ചോദ്യം ഒന്നും അറിയാത്തത് കിട്ടിയെന്ന് വെച്ചോ ആശിഷേ ഞാൻ പത്തിനും സി മാർക്ക് ചെയ്തു എന്ന് വെച്ചോ പ്രോബിലിറ്റി അനുസരിച്ച് ആകെ എത്ര ഓപ്ഷൻ ഉണ്ടോ നെറ്റ് പരീക്ഷയ്ക്ക് പരീക്ഷക്ക് എത്ര എണ്ണം ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് ഒരു ആൻസർ മാർക്ക് ചെയ്താൽ ശരിയാവാൻ എത്ര പ്രോബിലിറ്റി ഉണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം സാധ്യതയുണ്ട് അല്ലെ വൺ ബൈ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെന്റേജാ ഞാൻ അത്രയും മഹാഭാബിയോ ദ്രോഹി ഒന്നും അല്ലെങ്കിൽ ഞാൻ പത്ത് ചോദ്യത്തിൽ ഓപ്ഷൻ സി സെലക്ട് ചെയ്താ എനിക്ക് എത്ര ശരിയാവണം രണ്ടര ചോദ്യം ശരിയാവണം ഇനി രണ്ടര ശരിയായില്ലേ എനിക്ക് രണ്ട് ചോദ്യമെങ്കിലും ശരിയാവില്ലേ ശരിയാവോ അതിരാ അമൃത അവിടെയും പോയി മണ്ടത്തരം കാണിക്കരുത് ആദ്യത്തേന് ഞാൻ എ എഴുതി അത് ചിലപ്പോ ബി ആവും ശരി രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ബി മാർക്ക് ചെയ്തു അപ്പൊ സി ആയിരിക്കും അതിന് ശരി മൂന്നും നാലും ഞാൻ സി മാർക്ക് ചെയ്തു അപ്പൊ ഓപ്ഷൻ ഡിയും എ യു ആയിരിക്കും മൂന്നിന്റെയും നാലിൻ്റെയും ശരി ആ മണ്ടത്തരം ഒന്നും പോയി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാനില്ല പറഞ്ഞു തന്നിട്ടും ബോധമില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടാത്ത പത്ത് ചോദ്യം ഉണ്ട് ആ പത്ത് ചോദ്യത്തിന് ആതിരയ്ക്ക് ഇപ്പം എ എന്നുള്ള അക്ഷരം ഇഷ്ടമെങ്കിൽ എല്ലാ എ എഴുതുക ജിലുവിന് ജെ എന്നൊരു അക്ഷരം ഇല്ലല്ലോ എന്തായാലും അപ്പൊ ബി സി സിയോ ഡി യോ ഇഷ്ടമുള്ള ഒരു അക്ഷരം എടുക്കുക എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കൊടുക്ക നമുക്ക് എന്തായാലും ഒന്നും അറിയാത്ത കുറച്ച് ചോദ്യങ്ങൾ കാണും നമുക്ക് ഒരിക്കലും പെർഫെക്ഷൻ ഒന്നും എത്താൻ പറ്റില്ല മനുഷ്യന്മാരല്ലേ അമ്പത് ചോദ്യം എനിക്ക് അറിയുന്ന വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരോടും എനിക്കൊന്നും പറയാനില്ല പത്ത് നാൽപ്പത് ചോദ്യം മനസമാധാനത്തോട് ശരിയാക്കി ഒന്നും കിട്ടാത്ത ചോദ്യങ്ങളോട് ബബ്ബായി പറഞ്ഞ് ഇനി ഒന്നും അറിയാത്ത ചോദ്യങ്ങളെ എല്ലാം ഞാൻ ഞാനിത് ലാസ്റ്റ് പറഞ്ഞ എന്തിനാന്നറിയാവോ ഈ ക്ലാസ് ഒടുവിൽ വരെ കേട്ടവരും ചുരുക്കമായിരിക്കും ഇപ്പൊ കുറെ പേര് ഇതിനകത്തുണ്ട് കുറെ പേര് ഇത് തുടങ്ങിയപ്പോ ഇറങ്ങി പോയവരുണ്ട് ഇത് നമുക്ക് യൂട്യൂബിൽ കുറെ പേർ കാണാൻ കൊടുത്താലും ഇങ്ങുവരെ അമ്പത് അമ്പത്തൊന്ന് ഒക്കെ വരെ എത്തുന്നവർ കുറവായിരിക്കും അവർക്ക് അഡീഷണൽ ആയിട്ട് ഈ കൂടി ഇരുന്നോട്ടെ വായിച്ചു നോക്കി മാച്ച് ചെയ്യാൻ നോക്കി നമുക്കൊന്നും അറിയില്ല എഡ്യൂക്കേറ്റഡ് ഗസ് നടത്താൻ പറ്റിയ ഓപ്ഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ശരി ഉത്തരം എത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ അങ്ങനെ ഒന്നും പറ്റാത്ത ചോദ്യങ്ങൾ വന്നാൽ ഒരു ഓപ്ഷൻ മനസ്സിൽ കണ്ടുപിടിച്ചിട്ട് വെച്ചേരേ എല്ലാത്തിനും അത് കൊടുക്ക് നാലെണ്ണം അങ്ങനെ ചെയ്താൽ ഒരെണ്ണം ശരിയാവാനുള്ള പ്രോബിലിറ്റി ഉണ്ട് ഇല്ലേ ഇത് ഉറപ്പല്ല പ്രോബിലിറ്റിയാ ചാൻസ് കളയണ്ട എന്തിനാ കളയുന്നത് കിട്ടുന്ന ഒരു മാർക്ക് പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ ഒരു ലക്ഷം പേര് പരീക്ഷ എഴുതുവാ അതിൽ ചിലപ്പോൾ ഒരു ചോദ്യം ശരിയാവുന്നതായിരിക്കും നിങ്ങൾക്ക് ജെ ആർ എഫ് വേണോ ഒരു ഇരുപത്തി ലക്ഷം രൂപ കിട്ടണോ വേണ്ടേ തീരുമാനിക്കുന്നു അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് അല്ലേ ഒരു ചോദ്യം ശരിയാവുന്നതായിരിക്കും നിങ്ങൾക്ക് നെറ്റ് കിട്ടണോ ആ സിക്സ് പേർസെൻറ്റേജിന് മുകളിൽ കയറണോ സിക്സിന്റെ താഴെ പോകണോന്ന് ഒരു ചോദ്യവും രണ്ട് ചോദ്യം ആയിരിക്കും വരുന്നത് പഠിക്കുന്ന ഒരു ഭൂരിഭാഗം പേരും ഈ പേർസെൻറ്റേജിൽ പേർസെൻറ്റേജ് സ്കോറിൽ കട്ട് ഓഫിന്റെ ഒരു മുകളിലേക്കോ താഴേക്കോ ഓരോ ശതമാനത്തിനകത്തായിരിക്കും കിടക്കുന്നത് പഠിക്കാത്തവര് കുറേ താഴെ പോകും നന്നായി പഠിച്ചവര് ഉറപ്പായിട്ടും പാസ്സാവും പക്ഷെ ഭൂരിഭാഗം പേര് എവിടെ ആയിരിക്കും ഇതിന്റെ ഇടയിലായിരിക്കും ഇപ്പൊ ആദ്യം ശരിയാക്കാൻ പോകുന്ന ഒന്നോ രണ്ടോ ചോദ്യം ആയിരിക്കും ചിലപ്പോ നെറ്റില് പിടിച്ചു കയറാൻ പറ്റുന്നത് ഈ പറഞ്ഞ പത്ത് ചോദ്യത്തിന് സി മാർക്ക് ചെയ്തപ്പോ ശരിയായ രണ്ടു ചോദ്യമായിരിക്കും ജെ ആർ എഫ് കിട്ടാൻ സഹായിക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തിടത്തോളം ഇനി ഒരു സിലബസ് ചേഞ്ചോ പുതിയ പരിഷ്കാരങ്ങളോ വരുന്നതിന് മുൻപ് പാസ് ആവാനായിട്ട് ശ്രമിക്കും മൺഡേ വെനസ്ഡേ ഫ്രൈഡേയിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് ഇതുപോലത്തെ ഉപകാരമുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ടിപ്പുകൾ പ്രാക്ടീസ് ഇതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക നിങ്ങളുടെ ടൈമും എഫേർട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും പിറ്റ്ഫോളുകൾ ഒഴിവാക്കാൻ കുറേ പേരെ സക്സസ്ഫുൾ ആയ ആൾക്കാരെ ഗൈഡ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റും ആ ടോപ്പിലേക്ക് കയറാൻ നിങ്ങളെ അത് എനേബിൾ ചെയ്യുകയും ചെയ്യും ഇനിയും അതൊന്നും ചെയ്തില്ല റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം മതി അല്ലെങ്കിൽ ഫ്രീ റിസോഴ്സുകൾ മാത്രം മതി എന്നുള്ളതും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഈ പറഞ്ഞ മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യാമോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാവുന്നു നമ്മൾ പറഞ്ഞ ഇന്ന് തീരുമാനിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ റീക്യാപ്പ് പോലെ അങ്ങനല്ലേ നമ്മൾ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നേ പറഞ്ഞേ ക്ലാസ് മാത്രം പർച്ചേസ് ചെയ്തവർക്ക് ഡിഫറൻസ് ഇൻ പേയ്മെന്റ് അടിച്ച് ലൈവില് കേറാൻ കേട്ടോ ലൈവ് സെഷനിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒന്നാമത് പറഞ്ഞ പോയിന്റ് എന്താ നമ്മുടെ കലണ്ടർ ചലഞ്ച് നാല് മണിക്കൂർ വീതം അടുത്തൊരു മാസത്തേക്ക് നമ്മൾ പഠിക്കുന്നു പിന്നെ എഡിറ്റോറിയലും ടോക്കും ഡെയിലി അരമണിക്കൂർ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ ഡി ഐ ആർ സി ചെയ്താൽ അഞ്ചിൽ അഞ്ച് ശരിയാവുമെങ്കില് നിങ്ങൾ അത് ചെയ്യണ്ട ആ സമയം മറ്റെന്തിനെങ്കിലും ഉപയോഗിച്ചോ വീക്കിലി നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം ഡി ഐ പ്രാക്ടീസ് ചെയ്യണം അഞ്ച് ചോദ്യം കിട്ടിയാൽ അഞ്ചു ശരിയാവുന്ന പരുവത്തിൽ എത്തുന്നവരെ ആഴ്ചയിൽ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യണം അതിന് പുറമെ സിലബസ് ഒൻപതാമത്തെയും പത്താമത്തെയും യൂണിറ്റിന്റെ കാണാതെ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സിന് ചെവി കൊടുക്കുകയും മറ്റു ഒരു ബുക്കിൽ എഴുതിയിടുകയും ചെയ്യുക നാച്ചുറൽ ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും ലോകജ്ഞാനമുള്ള വ്യക്തികളാവും ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ സാധനം എന്താ അറിയാത്തൊരു ചോദ്യവും കണ്ടിട്ടില്ലാത്തൊരു സംഭവം വരുമ്പോ മനസമാധാനം കളയണ്ട പകരം എന്തു പറയാന ബീല നീ പോമോനെ ദിനേശാ എന്ന് പറയാം അല്ലേ പത്തെണ്ണത്തിനോടെ പറയാമൂ ടാറ്റാ ബാബ ഇന്ന് ഒന്നോട്ട് അമ്പതാമത്തെ ചോദ്യം വരെ പറയരുത് നമുക്കതിൽ അഞ്ചോ പത്തോ എണ്ണോ ഒന്നും അറിയാത്തത് ഉണ്ടാവാൻ പാടുള്ളൂന്നുകൂടെ ഓർക്കണം കേട്ടോ അതിന് വേണ്ട പണി നമ്മൾ എന്ത് ചെയ്യും നാലു മണിക്കൂർ വീതം നൂറ്റമ്പത് ദിവസം പത്തറുന്നൂറ് മണിക്കൂർ പഠിക്കാൻ പറ്റണം ആ അവർക്കെല്ലാം സെയിം എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ സി ഓപ്ഷനെ പറയുള്ളൂ എന്ന് തീരുമാനിച്ചേക്കാം ഒരു പക്ഷെ നമ്മുടെ ജൂൺ സൈക്കിൾ ആയിരിക്കും സിലബസ് മാറുന്നതിന് മുൻപുള്ള ഒടുവിലത്തെ സെഷൻ കാര്യം സിലബസ് മാറിയിട്ടിപ്പോ മൂന്നാല് വർഷം കഴിഞ്ഞു നാലഞ്ച് വർഷത്തോളം ആവും ട്വന്റി ഫോർ എത്തുമ്പോഴേക്ക് അഞ്ചു കൊല്ലമാവും അത് കഴിഞ്ഞ് സിലബസ് മാറും രണ്ടായിരത്തി പതിനെട്ട് സിലബസ് മാറിയപ്പോഴും ഇതുപോലെ ആയിരുന്നു ഒരു സൈക്കിളിന് മുമ്പേ സിലബസ് പുതിയത് കൊടുത്തിട്ടാണ് ഡിസംബർ തൊട്ട് പുത്തൻ എക്സാം ആയത് കേട്ടോ അല്ലാതെ ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ വന്ന് പറയത്തില്ല ഇനി പുത്തൻ സിലബസ് ആണ് നിങ്ങൾ പുതിയ സിലബസ് എഴുതണം എന്ന് സാധാരണഗതി പറയില്ല പിടികിട്ടിയോ ഡിസംബറിലേക്ക് സിലബസ് മാറുന്നുണ്ടെങ്കിൽ ഈ ഇയറിന്റെ ഫസ്റ്റ് ഹാഫിൽ പറയാം ജൂൺ എന്തായാലും മാറാൻ സാധ്യതയില്ല ഡിസംബറിൽ ചിലപ്പോൾ മാറിയേക്കാം ട്വന്റി ഫൈവിലേക്ക് ഉറപ്പായിട്ട് മാറി അത്രയും കാര്യം എനിക്കറിയാം എന്റെ കൺവിക്ഷൻ ആണ് ഇത് എന്റെ ഒഫീഷ്യൽ കാര്യവും ഐപ്ലസ് എൻ്റെ പാർട്ട്നറോ ഒന്നും അല്ല കഴിഞ്ഞ തവണ ഇങ്ങനെയാ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് സിലബസ് മാറിയ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സൈക്കിളിന് മുമ്പേ സിലബസ് മാറ്റം അനൗൺസ് ചെയ്ത് പുതിയ സിലബസ് കൊടുത്തിട്ടാണ് പിന്നെ ഒരു പരീക്ഷ പഴയ സിലബസിൽ നടന്ന് അതിനടുത്ത പരീക്ഷ പുത്തൻ സിലബസിലായി കാര്യം ഇത് പഠിക്കാൻ പറ്റണ്ടേ ഇന്ന് വന്നിട്ട് ഇതാ പുത്തൻ സിലബസ് നാളെ പോയി നിങ്ങൾ പരീക്ഷ എഴുതെന്ന് ഒരിക്കലും എൻ ടി എ പറയില്ല ഇതുവരെ പറഞ്ഞു കണ്ടിട്ടില്ല ഇനി എന്താണെന്ന് അറിയില്ല അപ്പോ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ കുറെ പരിചയം ഇല്ലേ കുറെ കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും കുറച്ച് ആവർത്തിയൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അതിലൊന്ന് ഡബിൾ ഡൗൺ ചെയ്യാം ചെയ്യുക നന്നായിട്ടൊന്നും കൂടെ നമ്മളൊരു ഫുൾ ഫ്ലഡ്ജഡ് എഫേർട്ട് പകുതി മനസ്സായിട്ടല്ല ആത്മാർത്ഥമായിട്ട് ഒരു ഫുൾ ഫ്ലഡ് എഫേർട്ട് കൊടുക്കാം തീർച്ചയായിട്ടും റിസൾട്ടിൽ എത്തും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവര് ഈ മീഡിയൊന്ന് വിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എപ്പോഴും ആ ടോപ്പ് സിക്സ് പെർസെൻറ്റേജിലും ടോപ്പ് വൺ പെർസെൻറ്റേജിലും എത്തുന്നവർ ആക്ഷൻ എടുക്കാതെ ഇൻ ആക്ഷൻ കൊണ്ട് നമുക്ക് ഒരു കാര്യവും ജീവിതത്തിൽ നേടാൻ പറ്റില്ല പറ്റുമോ എന്ത് കാര്യത്തിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അത് സമയമാവട്ടെ പണമാവട്ടെ നിങ്ങളുടെ എഫേർട്ട് ആവട്ടെ ആ എഫേർട്ട് നൽകിയിട്ടാണ് സത്യസന്ധമായിട്ട് എത്തിക്കലായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റുക എനിക്കറിയുന്ന ഒരു കാര്യം അതാണ് അതാ ഏറ്റവും വലിയ പ്രാർത്ഥനയും മറ്റുള്ളവരോടുള്ള സ്നേഹവും ഒക്കെ കാണിക്കാനുള്ള വഴി ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നത് പ്രയോജനം ആവണം എന്നുള്ളൊരു ചിന്തയില്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പർപ്പസ് തന്നെ വെറുതെ അല്ലേ അതുപോലെ മക്കളെ പ്രോസസ്സ് എൻജോയ് ചെയ്യ നിങ്ങൾ ഈ പഠിക്കുമ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാതെ ഇതൊരു ആയിട്ട് എടുത്ത് പഠിച്ച് റിസൾട്ട് കിട്ടിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആറുമാസം കളഞ്ഞോണ്ട് എന്താ പർപ്പസ് ഉള്ളത് അതുകൊണ്ട് പഠിക്കുന്ന പ്രോസസ്സ് എൻജോയ് ചെയ്യുക ജെനുവിൻ ആയിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടാവുക പഠിക്കുന്ന എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ക്യൂരിയസ് ആയിട്ട് പഠിക്കുന്ന പ്രോസസ് എൻജോയ് ചെയ്ത നിങ്ങൾ പോലും അറിയാതെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പകരം ഇത് കഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാസം പോയെന്നല്ലാതെ എന്താ പറയേണ്ടത് കേട്ടോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് പാഷനേറ്റ് ആയിട്ട് ജെ ആർ എഫിനു വേണ്ടി നെറ്റിനു വേണ്ടി ആഗ്രഹിക്കുക ആ പ്രോസസ് എൻജോയബിൾ ആക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മാസം വേസ്റ്റ് ആവില്ലായ്മ നൂറ് ശതമാനം ഉറപ്പ് തരാം നിങ്ങൾ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു പേഴ്സൺ ആവും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാവുന്ന ഒരു മനുഷ്യനാവും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയാൻ പറ്റത്തില്ല നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ മൺഡേ നയൻ ടു ടെൻ ലൈവ് കോച്ചിങ് എടുത്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അതിൽ കാണാം താങ്ക് സോ മച്ച് ഗുഡ് നൈറ്റ്